മൊത്തം എല്ലാം വെളുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ പല കളറും അടിക്കുന്നു, പക്ഷെ സ്ക്രീനിൻ്റെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാം വെളുത്തിരിക്കുന്നു. ഇപ്പം കളർ വന്നു. ഇത്ര നേരം കളറില്ലായിരുന്നു. വെരി ബാഡ്. സോ ഹൈലൈറ്റ് വെല്ലുപ്പെടുത്തില്ലാത്തവർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ. ഇത് വേറൊരു വീഡിയോക്ക് വേണ്ടിയാണ്, ബട്ട് സ്റ്റിൽ ഇഫ് ദർ ആർ പീപ്പിൾ ഹു ഡോണ്ട് നോ ഹൗ ടു ആക്ച്വലി മേക്ക് ദർ ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ്, ഐ എം ഡെഡിക്കേറ്റിംഗ് ദിസ് ലൈഫ് ഫോർ ദം. സോ വാച്ച് ആൻഡ് ലേൺ. സോ നമ്മളിപ്പോൾ ഒരു ഇമേജ് എടുക്കാൻ നേരത്ത് സപ്പോസ് ഇതെന്തായാലും മാറ്റിയില്ലേ കൊണ്ടാറ. സപ്പോസ് ഈ സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന് വിചാരിക്കുക. സോ ഈ ഒരു സൈഡിൽ നിന്നായിരിക്കാം നമുക്ക് ലൈറ്റ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇതൊരു എന്ത് കാലാന്ന് മനസ്സിലായല്ലോ അല്ലേ. ലെഗിങ്സ് പോലെ ഉണ്ട്. വടവ സോ ഷാഡോ വരുന്നത് ഈ ഒരു സൈഡിലും ഇവിടെയും ഇവിടെ ആയിരിക്കും. ആൻഡ് ഇവിടെ ഷാഡോ വരാൻ നേരത്ത് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ലൈറ്റ് വരണം, ഹൈലൈറ്റ് വരണം. ഇത് തിരിച്ചാകുമ്പോൾ കാണാൻ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് കാണാൻ ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും. കാരണം ഒരു ഇമേജിൻ്റെ അകത്ത് നമുക്ക് ബൈക്ക് വരുന്നത്. ബൈക്കിൻ്റെ ചേർക്കാം. ബൈക്ക് പോയി, ബൈക്ക് പോയി. ഓക്കെ, കൂൾ. അപ്പോൾ നിങ്ങളുടെ ഇമേജിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഇപ്പം ഒരു ഇമേജ് ഡാർക്ക് ആക്കാൻ നേരത്ത് അതിൻ്റെ അകത്തെ ഹൈലൈറ്റും ഡാർക്കും എല്ലാം മിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ മിക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമേജ് കാണാൻ ഭയങ്കര ഫ്ലാറ്റായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇമേജ് ഡാർക്കാക്കുന്ന സമയത്ത് അത് പിന്നെ അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് വരച്ചില്ല എന്നുണ്ടെങ്കിൽ ഇമേജ് ഫ്ലാറ്റായിരിക്കും. സോ അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സാധനം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻറ്റിങ് തന്നെ മാനിപുലേഷൻ എന്ന് പറയുന്ന നേരത്ത് ഒരു ഈസി റിയലിസ്റ്റിക് ഡ്രോയിങ് പോലെ തന്നെ. ഷാഡോയും ഹൈലൈറ്റും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ അതിന് മെയിൻലി ഇപ്പം നിങ്ങൾ എഡിറ്റ് ചെയ്ത് തന്നെ പഠിക്കണമെന്നില്ല, സ്കെച്ച് ചെയ്ത് കാണാനും പഠിക്കാൻ. ഞാൻ മെയിൻലി സ്കെച്ച് ചെയ്താണ് പഠിക്കുന്നത്. ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് പഠിക്കാറില്ല. Thank you.
ഇപ്പം കറക്റ്റ് ഷെയ്ഡ് യൂസ് ആയിക്കാത്തതുകൊണ്ടാണ് വേദാണ്ട് പോയിരിക്കുന്നത് കണ്ടിട്ട്. കുറച്ച് ആ ഫ്ലാറ്റ് ഒക്കെ ചെയ്യുന്ന കുറച്ചുകൂടെ ഒരു ഷാഡോ ആഡ് ചെയ്തപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പാണ് മിക്ക എഡിറ്റിങ്ങിലും നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുമ്പം മര്യാദയ്ക്ക് ചെയ്യാതിരിക്കുമ്പം നമ്മുടെ ഇമേജ് ഏതാണ്ട് പോയിട്ടിരിക്കുന്നത്. സോ ഷെയ്ഡിങ്ങും ലൈറ്റിങ്ങും കറക്റ്റായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജാണ് അടിപൊളിയായിരിക്കും. ഓക്കെ ബൈ.